കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിൽ പിന്നെ ബിജെപി ഗ്രൂപ്പുകൾ തീർത്തും നിശബ്ദമായി. സമൂഹമാധ്യമങ്ങൾ ട്രോളുകളാൽ നിറയുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിലാണ് ഒരു ബിജെപി ഗ്രൂപ്പിലെ ഒരു ശബ്ദ സന്ദേശം ശ്രദ്ധേയമാകുന്നത്. ബിജെപിക്കേറ്റ തോൽവിയിൽ ആരും ആശങ്കപ്പെടേണ്ടെന്നും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ കേന്ദ്രം സന്തുഷ്ടമാണെന്നും കേന്ദ്രം ആഗ്രഹിച്ചതു തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചതെന്നും സന്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്കാണ് തിരഞ്ഞെടുപ്പ് നയിക്കുന്നത്. കേരളം എന്നാൽ വെറും ഒരു പൊട്ട് ആണത്രെ. കേരളത്തിൽ അവശേഷിക്കുന്ന കോൺഗ്രസുകാർ സിപിഎമ്മിലോ ബിജെപിയിലോ ലയിക്കും. ഇനിയുള്ള 5 വർഷം കൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകും. പിന്നെ ഇടതുപക്ഷം, അത് ബിജെപിക്ക് ഒരു വിഷയമേ അല്ല. ഇതാണ് അവരുടെ വാദം. പിണറായി വിജയന്റെ തല അമിത്ഷായുടെ കക്ഷത്തിലാണത്രെ. ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്ത് കേസുമെല്ലാം കേന്ദ്രത്തിന് പിണറായിയെ ഒതുക്കാനുള്ള അസ്ത്രങ്ങളാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ സ്നേഹോപഹാരമാണ് അവരുടെ വോട്ട്. എൽഡിഎഫ് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് തുടർഭരണമെന്ന് ഈ മണ്ടന്മാർക്ക് ആരാ ഒന്ന് പറഞ്ഞു കൊടുക്കുക? ബിജെപിയുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ആ ശബ്ദ സന്ദേശം കേൾക്കാം. നമസ്തേ, എൻ്റെ പേര് ബൈജു. ഇപ്പോൾ ഞാൻ ഈ വോയിസിൽ വരാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഞങ്ങളുടെ സംഘത്തിൻ്റെ ഒരുപാട് ഗ്രൂപ്പിലുള്ള ഒരാളാണ്. അപ്പം നമ്മളുടെ കുറച്ച് ഗ്രൂപ്പുകൾ ഇപ്പം നിശബ്ദമാണ് ഇലക്ഷന് ഈ റിസൾട്ട് വന്നതിന് ശേഷം. അങ്ങനെ നമ്മൾ വിഷമിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആശിച്ച ഒരു റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മളുടെ ദേശീയ ശത്രു എന്ന് പറയുന്ന കോൺഗ്രസ് തന്നെയാണ്, സിപിഎം അല്ല. ഈ ഒരു കേരളത്തിൻ്റെ സോറി ഈ ഒരു രാജ്യത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് ഒരു മഷിക്കുത്ത് കണക്കുള്ളൊരു സ്ഥലം, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി, അവർ അത് വീണ്ടും തിരിച്ചു പിടിച്ചു. അപ്പോൾ ദേശീയ തലത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ട ഒരു കാര്യം, ഈ 5 വർഷവും കൂടെ, ഇപ്പോൾ 5 വർഷം കോൺഗ്രസ് പട്ടിണിയായിരുന്നു, ഈ ഒരു 5 വർഷവും കൂടെ അവർ പട്ടിണി കിടക്കത്തില്ല. അതിൽ ഈ കോൺഗ്രസ്സിലുള്ള മേത്തന്മാർ മൊത്തം, അതായത് മുസ്ലിങ്ങൾ മൊത്തം മുസ്ലിം ലീഗ് ലീഗിൽ ചേരും. കുറച്ച് പേര് ബി ജെ പിയിലും കുറച്ച് പേര് സി പി എമ്മിലും പോകും. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം തീരുമാനമായി. പിന്നെ ഇനി ഒരു 5 വർഷവും കൂടെ ഈ മാൻഡ്രോക്ക് ഭരിക്കുമ്പം സി പി എമ്മിൻ്റെ കൊടി, അതായത് ചുമന്ന കൊടി റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയാൽ മതി, അത് ഉറപ്പാണ്. ഇനിയുള്ള അവസരം നമ്മുടേതാണ്. അതുകൊണ്ട് മിത്രങ്ങളെ, നമ്മൾ ഈ ഒരു റിസൾട്ട് കണ്ട് ആരും വിഷമിക്കേണ്ട. ഗ്രൂപ്പിലെല്ലാവരും സജീവമാവുക. നമ്മൾ സത്യത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ മാനശ്രീ അമിത്ഷാജി സന്തോഷിക്കുകയാണ്, അതുപോലെ ഞങ്ങൾ സന്തോഷിക്കുക. നമ്മളെല്ലാവരും സന്തോഷിക്കുക. എല്ലാവരും ഗ്രൂപ്പിൽ സജീവമാവുക എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാവരോടും ഉള്ളത്. കോൺഗ്രസ്സാണ് വന്നിരുന്നതെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വന്നേനെ. കാര്യം ഞങ്ങളുടെ ശത്രു കോൺഗ്രസ്സാണ്. ഈ ഒരു കൊച്ചു സ്റ്റേറ്റിൽ വെറും ഒരു നിസ്സാര പാർട്ടി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായൊരു പാർട്ടി, അവരിനിയും ഭരിക്കണം. അമിത്ഷാജിയുടെ കഷത്തിൻ്റെ അടിയിലാണ് പിണറായി വിജയൻ്റെ തല. ലാവ്ലിൻ കേസിലും സ്വർണ്ണക്കടത്തിലും എല്ലാം ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് അമിത്ഷാജി പറയുമ്പം അത് കണക്ക് ചാടിക്കളിക്കുന്നവനാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഞങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുക. എന്തായാലും കേരളത്തിലെ സംഘപുത്രന്മാർ ഇത് കേട്ട് കോരിത്തരിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കേരളത്തിലെ സാധാരണക്കാരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബിജെപിയുടെ വോട്ട് യുഡിഎഫിലേക്കാണ് ഒഴുകിയതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. എന്നാലും സംഘപുത്രന്മാർക്ക് ഇങ്ങനെയൊക്കെയല്ലേ ആശ്വസിക്കാൻ കഴിയൂ? കേരളം ആരു ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് വീരവാദം മുഴക്കിയവരെയൊന്നും കാണാൻ പോലുമില്ല. ബിജെപിക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാവും, ബിജെപി അധികാരത്തിൽ വരും എന്നുമാണ്. ഒരിക്കലും നടക്കാത്ത എത്ര മനോഹരമായ സ്വപ്നം എന്നല്ലാതെ എന്തു പറയാൻ.